ഏങ്ങണ്ടിയൂരിൽ സ്വകാര്യ ഹോട്ടലിലെ മലിനജലവും പ്ലാസ്റ്റിക് മാലിന്യവും പുറന്തള്ളുന്ന ദുർഗന്ധം മൂലം വീട്ടിൽ കഴിയാനാകാതെ ഒരു കുടുംബം. പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർക്കെല്ലാം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി വിമുക്ത ഭടൻ. ഏങ്ങണ്ടിയൂർ പോളക്കൽ സെന്ററിന് സമീപം വേണു ആലുങ്ങൽ എന്ന 72-കാരനാണ് വിശ്രമ ജീവിതത്തിനായി നാട്ടിലെത്തിയപ്പോൾ ദുരിതത്തിലായത്. ഇന്ത്യൻ റെജിമെന്റ് ഓഫ് ആർട്ടിലറിയിൽ നായക് ക്ലർക്കായി വിരമിച്ചയാളാണ് വേണു ആലുങ്ങൽ. ഭാര്യ വിമലയുടെ മരണശേഷം രണ്ട് മക്കൾക്കുമൊപ്പം വേണു നാട്ടിലെത്തിയത് കഴിഞ്ഞ December 1st. വീടിന് മുൻപിലെ ഹോട്ടലിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധമാണ് ഈ കുടുംബത്തെ വെട്ടിലാക്കിയത്. December 1st ഇവിടെ എത്തി, നാട്ടിലെത്തി, സ്വന്തം വീട്ടിൽ താമസിക്കാനായി വന്നപ്പോഴാണ് ഈ ഹോട്ടലിൻ്റെ മാലിന്യ കൂമ്പാരങ്ങൾ കാണുന്നതും അവരെ വേസ്റ്റ് വാട്ടർ പ്രോപ്പർലി കവർ ചെയ്യാതെ തുറന്നു വെച്ചതും മാലിന്യ കൊതുകും പാമ്പും പെരിച്ചായിയൊക്കെ കൂടെ അതികളെ ഓടി നടക്കുന്നു എന്റെ കോമ്പൗണ്ടിലേക്ക് വരുന്നത്. GVR ആരിയാസ് എന്ന സ്വകാര്യ ഹോട്ടലിലെ സെപ്റ്റിക് ടാങ്കുകൾ മൂടിയില്ലാതെ മാലിന്യം പുറത്തേക്കൊഴുക്കുന്ന നിലയിലായിരുന്നു. വിമുക്തഭടന്റെ പരാതി കണക്കിലെടുത്ത് വടാനപ്പള്ളി പോലീസ് എത്തിയതോടെ തുറന്നിട്ട ടാങ്കുകൾക്ക് മറവീണു. എന്നാൽ വേസ്റ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂണിറ്റ്, വേസ്റ്റ് വാട്ടർ ഡംപിംഗ് യൂണിറ്റ് എന്നിവയിൽ നിന്നും ദുർഗന്ധം കൂടി വന്നു. ഇതോടെ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും രണ്ട് തവണയാണ് വേണു പരാതി നൽകിയത്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിൽ നിറച്ച് രാത്രികാലങ്ങളിൽ കത്തിക്കുന്നത് വായുമലിനീകരണത്തിനും കാരണമാക്കുന്നു. ഹോട്ടൽ ഉടമകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി അപാകതകൾ പരിഹരിക്കാതെ തങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുകയാണ് അധികൃതർ എന്നാണ് വിമുക്തഭടന്റെ ആരോപണം. TCB News, 3rr.